കോൺഗ്രസിനെ സംബന്ധിച്ച് രാജസ്ഥാൻ ഒരു അഗ്നി പരീക്ഷയാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അത് പാർട്ടിയെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് കോൺഗ്രസിന് തെളിയിക്കണമെങ്കിൽ ഇത്തവണ വിജയിച്ച് കാണിക്കണം. കോൺഗ്രസിന് അഗ്നി പരീക്ഷയാണ്. 2018 കണക്കുകൾ നോക്കുകയാണ്, ആകെ 200 സീറ്റുകളാണ് രാജസ്ഥാൻ നിയമസഭയിൽ. 74.72% പേർ 2018 വോട്ട് ചെയ്തു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അന്ന് കോൺഗ്രസ് എത്തി. 100 സീറ്റുകൾ അവർ നേടി. മാജിക് നമ്പറിന് 1 സീറ്റ് മാത്രം അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു ആ കണക്ക്. BJP 73, മറ്റുള്ളവർ 27, അതിൽ 13 സ്വതന്ത്രരുണ്ട്. അതുപോലെ തന്നെ ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് 6 സീറ്റുകളുണ്ട്, CPIM 2 സീറ്റുകളുണ്ട്. അതുൾപ്പെടെയാണ് 27 എന്ന ഈ നമ്പർ ഉള്ളത്. വോട്ട് വിഹിതം നമുക്ക് നോക്കിയാൽ വലിയൊരു വ്യത്യാസം കോൺഗ്രസും BJP തമ്മിൽ രാജസ്ഥാനിൽ കാണാൻ സാധിക്കില്ല. 39.3% പേർ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ BJP തൊട്ടു പിന്നിലുണ്ട്, 38.08%. 2008 കണക്കാണ് ഇതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലെ കക്ഷി നില, അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം സ്വതന്ത്രരെയെല്ലാം ചേർത്ത് വെച്ചാണ് അവിടെ ഭരണം മുന്നോട്ട് പോകുന്നത്, സർക്കാർ പോകുന്നതെന്ന് നമുക്കറിയാം. കോൺഗ്രസ് 107+ എന്ന് പറയുന്നതിൽ 13 പേർ അവിടെ സ്വതന്ത്രരും കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടുണ്ട്. അതേസ് എന്ന് പറയുന്ന നമ്പറിൽ 8 പേർ അവിടെ നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിച്ച് ആ സഭയ്ക്കകത്തുണ്ട്. RLD 1 സീറ്റുണ്ട്, അത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന, പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകുന്ന ഒരു സീറ്റ് കൂടിയാണ്. 70 സീറ്റുമായി അവിടെ BJP പ്രതിപക്ഷ സ്ഥാനത്തുണ്ട്. സാർ, ഇതിൻ്റെ ഒരു വലിയൊരു ഈ ഒരു ഇത്തവണത്തെ ഒരു കണക്ക് നമുക്ക് വലിയൊരു കൗതുകം തരുന്നതാണ്. കാരണം ഇതൊരു ഒരു ക്രോണീകരിച്ച രൂപമാണ്. 5 സർവേകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യ 3 സർവേകൾ ABPC വോട്ടർ സർവേ പറയുന്നു, ഇത്തവണ രാജസ്ഥാനിൽ കാലിടണം കോൺഗ്രസിന്. 91 സീറ്റ് വരെ മാത്രമേ മാക്സിമം നേടാൻ സാധിക്കൂ. BJP 94 മുതൽ 114 സീറ്റ് വരെ നേടാം. അതേസ് 9 മുതൽ 19 സീറ്റ് വരെ നേടാം. ടൈംസ് നൗ പറയുന്നു കുറെ കൂടി BJP നേട്ടം ഉണ്ടാക്കും. 128 സീറ്റുകൾ വരെ നേടി BJP അവിടെ അധികാരത്തിലെത്താം. ഒരു വലിയ വിജയം BJP ഉണ്ടാകുമെന്ന് ടൈംസ് നൗ ETG സർവേ പറയുന്നു. 18 വരെ അതേസ് അവിടെ നേടാം. ജൻ കി പാത് സർവേയും 122 സീറ്റ് BJP പ്രവചിക്കുമ്പോൾ 2 സർവേകൾ കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിൽ News 24 Today സ്റ്റാണിക്ക പറയുന്നു 101 സീറ്റ് നേടി, മാന്ത്രിക സംഖ്യയിലെത്തും അവിടെ കോൺഗ്രസ് എന്നുള്ളതാണ്. 101 89 ഒരു വലിയ പ്രതിപക്ഷമായി തന്നെ BJP ഉണ്ടാകും, ഒരു ഫൈറ്റ് ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ത്യ ടുഡേ സർവേയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിന് വലിയ ആശ്വാസം നൽകുന്നത്. 106 സീറ്റുകൾ വരെ നേടി അവിടെ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഇന്ത്യ ടുഡേ പറയുന്നു. 100 സീറ്റ് വരെ BJP നേടാം, അവരും പ്രതീക്ഷ കൈവിടേണ്ടതില്ല എന്ന് പറയുന്നു. അതേസിന്റെ ഈ കോളം സാർ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൺസിസ്റ്റന്റ് ആയി ഒരു 10 സീറ്റ്, ഒരു സർവേ മാത്രമാണ് രണ്ടക്കം കടക്കാതെ പോയത്, ബാക്കിയെല്ലാം ഒരു പക്ഷേ 18. പക്ഷേ ഈ അതേസ് ആവും അവിടെ ഒരു നിർണായക ശക്തിയാകുക. തൂക്കുസഭ വന്നാൽ പോലും അവിടെ അമ്പരപ്പിക്കേണ്ടതില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സർവേ ഫലങ്ങൾ എങ്ങനെയാണ്? സമ്മിശ്രമാണ് സാർ സർവേ ഫലങ്ങൾ. ഓക്കെ, നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ടുഡേ ആക്സിസ് ഇന്ത്യയുടെ ഫലവും അതുപോലെ തന്നെ സി വോട്ടറിന്റെ ഫലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. കാരണം മധ്യപ്രദേശ് വരുമ്പോൾ നമുക്ക് ഇതേ ഏജൻസികൾ നേരെ വിപരീതമായി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ നേരെ വിപരീതമായൊരു ചിത്രം നൽകുന്നത് കാണുകയും ചെയ്യാം. അപ്പോൾ രാജസ്ഥാനിൽ എന്തായാലും ഇന്ത്യ ടുഡേ ആക്സിസ് ഇന്ത്യ പ്രവചിക്കുന്നത് ചെറിയൊരു മുൻതൂക്കം കോൺഗ്രസിന് തന്നെ ഉണ്ട്. അതായത് അശോക് ഗെഹ്ലോട്ടിൻ്റെ ഭരണം തിരിച്ചെത്തും എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്രമാണ്, ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്രം രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം.